ബിൽക്കിസ് എന്നൊരു നെയിമാണ്. ഈ റീസെന്റ് ആയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു നെയിമാണ് ബിൽക്കിസ് എന്ന നെയിം. അങ്ങനെ ബിൽക്കിസ് ആരാണ്, എന്താണ്? 2002 11 പേർ ഒരു റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ് ബിൽക്കിസ് എന്ന് പറയുന്നത്. അങ്ങനെ റേപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, അവന്റെ ശിക്ഷ കാലയളവ് കഴിഞ്ഞു പറഞ്ഞിട്ടായിരുന്നു അവർ പുറത്തിറങ്ങി തന്നെ. കഴിഞ്ഞ 2008 അവന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോ അവർ ലൈഫ് ലോങ് ജയിലിൽ കിടക്കണം പറഞ്ഞായിരുന്നു ഒരു ജഡ്ജ്മെന്റ് തന്നെ. പക്ഷെ അവരിപ്പോ പുറത്തിറങ്ങിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും ഒരു നിഗമനം ഉണ്ടാവും. നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രൂട്ടലായ ക്രൈം ചെയ്യാത്ത വ്യക്തികളെ, എത്ര വർഷം ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ റിലീസ് ചെയ്യാം എന്നാണ് ആ ഒരു നിഗമനത്തിന്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം കുറച്ച് ജയിൽ പുള്ളികളെ റിലീസ് ചെയ്തു. അത് ഈ 11 പേരുമുണ്ട്. അത് ഈ ശിക്ഷ കാലയളവ് കഴിഞ്ഞു, അവർക്ക് കുഴപ്പമില്ല, ഏത് ആക്ഷനും കൊടുക്കാന്ന് പറഞ്ഞ ആ പട്ടികയിൽ ഈ 11 പേരിന്റെയും പേര് വരാനുള്ള കാരണം എന്താണ് ഞാൻ അറിയാണ്. ഞാൻ ചോദിക്കുകയാണ്, ആ 11 പേരിൽ ഒരുത്തൻ സുപ്രീം കോടതിയിൽ പോയിട്ട് ഞാൻ ശിക്ഷ കാലയളവ് കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ടായിരുന്നു ആ അപ്പീൽ തന്നെ. ആ അപ്പീൽ കൊടുത്ത ശേഷം നമ്മുടെ സുപ്രീം കോടതി ആ ശരി ആ ഗുജറാത്ത് ഗവൺമെന്റിനോട് പറഞ്ഞു ഇവർക്ക് വേണമെങ്കിൽ ജാമ്യം, അവന്റെ ഫുൾ കേസ് ഹിസ്റ്ററി നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാമെന്നായിരുന്നു അവർ സുപ്രീം കോടതി പറഞ്ഞു തന്നെ. പക്ഷേ ഗുജറാത്ത് ഗവൺമെന്റ് അവർക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. തമിഴ്നാട്ടിൽ ജനങ്ങളാണ് തോന്നുന്നു, ഇല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് തോന്നുന്നു, അവര് സ്വീറ്റ് കൊടുത്ത് വരവേൽക്കാണ്. അങ്ങനെ വരവേൽക്കാൻ ഇവരെന്താ ചെയ്ത്? വല്ല പുണ്യകർമ്മം ചെയ്തിട്ട് ജയിലിനുള്ളിൽ പോയതാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ എന്തോ ചെയ്ത് ജയിലിനുള്ളിൽ പോയ പോലെയാണ് ഇവരിന്റെ തിരിച്ചു വരുമ്പോ അവര് വരവേൽക്കുന്നത് തന്നെ. എന്തൊരു ബ്രൂട്ടലിറ്റിയായ സൊസൈറ്റി ആണോ അത്? ഞാൻ അറിയാണ്, ഞാൻ ചോദിക്കുകയാണ്. സ്വീറ്റ് കൊടുത്ത് കാലി വീണ് വരവേൽക്കുന്ന സൊസൈറ്റി ഉണ്ടാവും തോറും നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെയുള്ള ബ്രൂട്ടലിസം സംഭവിച്ചിരിക്കും. എനിവേ, ഞാൻ അവർ ചെയ്ത ക്രൈം എന്താന്ന് പറയാൻ മറന്നു. ഇതേ നാട്ടിലിരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ കിസ്ബില്ല അങ്ങനെ ചെയ്തവരെന്നെ. കിസ്ബിൽ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 21 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിക്ക് 3 വയസ്സായ ഒരു കൊച്ചുണ്ട്. ആ 5 മാസം പ്രഗ്നന്റ് ആണ്. ഓക്കെ, 2002 ആ ഒരു റിവോൾട്ട് ഉണ്ടായപ്പോൾ ഒരു കൃഷി സ്ഥലത്ത് പോയിട്ട് ഒളിക്കുകയുണ്ടായി. അപ്പൊ ഈ 11 പേരും കിസ്ബിലിന്റെ ഫാമിലി ഉണ്ടായിരുന്നവരും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 4-5 പേരെയും ടോട്ടലായിട്ട് 7 പേരെയും അവർ വെട്ടിക്കൊന്നു. വെട്ടിക്കൊന്നത് മാത്രം ചെയ്യാണ്ട് കിസ്ബിലിയും കിസ്ബിലിന്റെ അനീത്തി, അവരുടെ അമ്മ എന്ന് പറഞ്ഞ പോലെ ആ 4 പേരെയും ഇവർ ബ്രൂട്ടലായി 11 പേരും മാറി മാറി റേപ്പ് ചെയ്യലുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബ്രൂട്ടലായ റേപ്പിംഗ് കാരണം ആ 3 പേരും മരിച്ചുപോയി. കിസ്ബില്ല മാത്രമേ എന്തോ കാരണവശാൽ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. അത് കാരണം തന്നെ ഭർത്താവ് ഒരു തീരുമാനം എടുക്കുകയുണ്ടായി, എനിക്ക് എങ്ങനെയെങ്കിലും നീതി കിട്ടിയെന്ന് പറ്റുമോ പറഞ്ഞു പോയി. കോടതി കയറിയപ്പോൾ ആ ഒരു 2002 നടന്ന ആ ഒരു റിവോൾട്ടിന്റെ നീതി തന്നെ 2008 അവർക്ക് ജഡ്ജ്മെന്റ് ലഭിച്ചത് തന്നെ. ആ ജഡ്ജ്മെന്റ് ലഭിച്ചത് എങ്ങനെയാണ്? ആ 14 വർഷം അവർ കറക്റ്റായിട്ട് പറഞ്ഞില്ല, കൺവിൻറ്റിങ് ലൈഫ് ടൈം പ്രിസ്മെന്റ് എന്നാണ് പറഞ്ഞത്. അതായത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇവർ ജയിലിൽ കിടക്കണം എന്നാണ് പറഞ്ഞത് തന്നെ. അവർ എത്ര വർഷമെന്നോ അവർ പറഞ്ഞിട്ടില്ല. അത്ര അവരെങ്ങനെയൊക്കെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ജാമ്യം കിട്ടി. അവർക്ക് അവന്റെ റിലീസ് ചെയ്തു. അവന്റെ ഈ ഒരു ഇളവ് കാരണം അവന് റിലീസ് ചെയ്തു. നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റം അങ്ങനെ ആയിക്കോട്ടെ, ശരി, ഓക്കെ, ഫൈനാണ്, എന്താണെങ്കിലും ഓക്കെ തന്നെയാണ്. പക്ഷേ ഇത്രത്തോളം ബ്രൂട്ടലായിട്ട് കൊന്ന വ്യക്തികളെ, 11 പേര് ബ്രൂട്ടലിസം ഉണ്ടാക്കിയ വ്യക്തികളെ ഇത്രത്തോളം മാലയിട്ട് ആ സ്വീറ്റ് കൊടുത്ത് കാലിവീണിട്ടൊക്കെയാണ് അവന് വരവേൽക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ള സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഉണ്ടാകും തോറും നമ്മുടെ ജഡ്ജ്മെന്റിനെ പറഞ്ഞിട്ടോ വേറെ എന്തിനും പറഞ്ഞ കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് ചെയ്ത് തെറ്റാണ്, ഇനി ശിക്ഷ നീട്ടി കൊടുക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതെല്ലാം ഓക്കെ തന്നെ. ഇതേപോലെയുള്ള വ്യക്തികൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും തോറും ഇങ്ങനത്തെയുള്ള ക്രൈംസ് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. ഗുജറാത്തിലല്ല, അവിടെ എവിടെയോ എന്നല്ലേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് കേരളമാണെങ്കിലും ശരി, തമിഴ്നാടാണെങ്കിൽ ശരി, എവിടെയാണെങ്കിലും ഇത്രത്തോളം ഒരു ബ്രൂട്ടലിസം. എന്തോ അവനെന്തോ മറ്റേ വേറെന്തോ അച്ചീവ് ചെയ്തിട്ട്, വേറെന്തോ വലിയൊരു ഇത് അച്ചീവ് ചെയ്തിട്ട് വന്ന പോലെയാണ് ആ 11 പേരെയും ആ നാട്ടുകാർ മാലയിട്ട് സ്വീറ്റ് കൊടുത്ത് കാലി വീണ് സ്വീകരിക്കുക. അവിടെ നാട്ടുകാരോ ആരാണെന്ന് എനിക്കറിയില്ല. അതിന്റെ ഫാമിലി മെമ്പേഴ്സ് ആവാം, എന്ത് കോപ്പില് പരിപാടിയാടോ. നമ്മുടെ ഒരു ബ്രൂട്ടലിസമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത് തന്നെയല്ലേ. ഒരു മതത്തിന്റെ പേരിൽ അത്ര വലിയ റിവോൾട്ട് ഉണ്ടായ, റിവോൾട്ട് ഇത്ര വലിയ ക്രൈം ചെയ്തു, എന്നിട്ട് അവർ പുറത്തു വന്ന വ്യക്തികളെ മാലിയിട്ട് സ്വീകരിക്കണ ടെൻഡൻസി ഉള്ള ആൾക്കാർ ഉള്ളത് വരെ നമ്മുടെ നാടില് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഈ ഒരു തലമുറ കഴിഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ വരണം, കുറച്ച് ചിന്തിക്കുന്ന ജനറേഷൻ വന്നാൽ തന്നെ ഈ ഒരു മാറ്റം എല്ലാം ഒരു മോചനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലുള്ള ആൾക്കാർ ഉള്ളത് വരെയും ഈ ക്രൈംസ് എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അവന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ അവരെന്താ പേടിക്കുന്നത്? അല്ല, ശരിയല്ല പറയുന്നത്. അപ്പൊ നാളെ നിങ്ങളെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് കാണാം. അപ്പൊ ബൈ.